ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാവാതെ RDO ഉദ്യോഗസ്ഥർ ടെസ്റ്റിനെത്തി വലഞ്ഞ ജനങ്ങളും. തിരൂർ RDO ഓഫീസിന് കീഴിൽ 100-ലധികം പേരാണ് ടെസ്റ്റിനെത്തിയത്. ടെസ്റ്റിനെത്തിയ ഉദ്യോഗസ്ഥർ 50 പേരെ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കൂ എന്ന് വ്യക്തമാക്കിയതോടെ ഉദ്യോഗസ്ഥരും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വാക്കേറ്റവും നടന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസേനെ 50 നിജപ്പെടുത്തിയ ഉത്തരവ് വരുന്നത്. എന്നാൽ വ്യാഴാഴ്ച മലപ്പുറം RDO ഓഫീസിന് കീഴിൽ 180 പേർക്കാണ് ടെസ്റ്റിന് കത്ത് ലഭിച്ചിട്ടുള്ളത്. ടെസ്റ്റിനായി രാവിലെ 5 എത്തി ക്യൂവിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ടെസ്റ്റിനെത്തിയ ഉദ്യോഗസ്ഥർ 50 പേരെ മാത്രമേ ടെസ്റ്റ് അനുവദിക്കൂ എന്ന് വ്യക്തമാക്കിയതോടെ ഉദ്യോഗസ്ഥരും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വാക്കേറ്റം നടന്നു. ടെസ്റ്റ് നടക്കാതെ ഉദ്യോഗസ്ഥരെയും ഇവിടെ നിന്നും പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടും ടെസ്റ്റിനെത്തിയവർ കൈക്കൊണ്ടു. നിയമമൊക്കെ നല്ലതാണ്, പക്ഷെ അത് ജനങ്ങൾ കുഴപ്പിക്കുന്നതായിട്ട് ഇന്നലെ രാത്രി വന്ന നിയമം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ വെയിറ്റിൽ ഒരു ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ സാർ പറഞ്ഞു 50 പേർക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതൊരിക്കലും നടക്കില്ല. കാര്യം ഞങ്ങൾ എല്ലാവരും ഓരോ ബിസി ഒഴിവാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി ഗണേഷ്കുമാർ കൊണ്ടുവന്ന നിയമമാണ് ഒരു ഫ്ലോട്ടില് 50 പേർക്ക് നടക്കുള്ളൂ. ഇതുവരെ 120 ഇത് ഇന്നും ഇന്നലെ നടന്ന പരിപാടി ഒന്നല്ല. 3-4 ഇതിന് പിന്നാലെ നടന്നിട്ട് ഒരു സൂപ്പർവാർത്തി വന്നിട്ട് 50 ആൾക്ക് നടക്കുള്ളൂ എന്ന് വെച്ചാൽ ചില്ലറ കാര്യത്. ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫൈന്. ലൈസൻസ് എടുക്കാൻ വന്ന ഇതാണ് ഉത്തരവ് പിൻവലിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ. വരും ദിവസങ്ങളിലും പ്രശ്നം സങ്കീർണമാകാനാണ് സാധ്യത. പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റ് നടത്താൻ തീരുമാനമായി. മലബാർ ടൈംസ്, തിരൂർ.